ഇതിൽ പലതും സ്ത്രീക്ക് ആധിക്യം കൂടുതലുള്ളതായിരിക്കും. മനസ്സിലായില്ല, പിടിയിട്ടില്ല. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തുടരാം, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ള പേടി മാത്രമേ എന്നെ അലട്ടുന്നു. അതായത് രസം, അസ്രൻ രക്തം, മാംസം മേധസ് അസ്ഥി, ഈ നാല് അഞ്ച് ധാതുക്കൾ ശക്തിമൂലകങ്ങളാണ്. അതുപോലെ തന്നെ മജ്ജാശുക്ല പ്രാണജീവ ധാതവ ശിവമൂലക, മജ്ജ ശുക്രം പ്രാണൻ ജീവൻ, ഈ നാല് ധാതുക്കൾ ശിവമൂലകങ്ങളാണ്. നവധാതുരയ അഹം അയം ദേഹോ നവയോനി സമുദ്ഭവ, നവയോനി സമുദ്ഭവങ്ങളാണ് ഈ ശരീരം. നമ്മൾ ഈ കാണുന്ന പിണ്ഡാണ്ടം നവയോനി സമുദ്ഭവമാണ്. ദശമീ യോനിരൈകേവ പരാശക്തി സ്തീശ്വരി, പത്താമത് ഒരു സത്യമുണ്ട്, അതാണ് പത്താമത്തെ യോനി ആധാരം, അതാണ് പരമേശ്വരി ലളിത ലളിതാംബിക. ആ പരമേശ്വരിയെ ആധാരമായി ഈ ഒൻപത് യോനികളെ ആധേയമായും സങ്കൽപ്പിച്ചുള്ള ഒരു ശരീരശാസ്ത്രമാണ് തന്ത്രയുക്തികളിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഏവം പിണ്ഡാണ്ട സമുത്പന്നം തദ്വത് ബ്രഹ്മാണ്ട സമുദ്ഭവവും പഞ്ചഭൂതാനി ശാക്താനി മായാദീനി ശിവസ്യതു മായാജ ശുദ്ധവിദ്യാജ മഹേശ്വര സദാശിവം പഞ്ചവിംശതി തത്വാനി തത്രൈവാന്തർഭവന്തി തേ എന്ന് ആഗമങ്ങൾ പറയും. അപ്പൊ ദേഹരൂപമായ പിണ്ഡാണ്ടം ഇങ്ങനെ ഉണ്ടായതാണ്. അതുപോലെ ബ്രഹ്മാണ്ടവും പ്രകാശിച്ചു. ആ ബ്രഹ്മാണ്ടത്തിൽ പഞ്ചഭൂത സംബന്ധികളായവയെല്ലാം ശാക്തങ്ങളും മായ തുടങ്ങി തത്വങ്ങൾ, മായ ശുദ്ധവിദ്യ മഹേശ്വരൻ സദാശിവൻ, ഇത് നാലും ശൈവങ്ങളുമാകും. അതാണ് ബ്രഹ്മാണ്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഔഷധം ഉണ്ടാക്കുമ്പോൾ ശരീരത്തില് ശാക്തേയങ്ങളായ ധാതുക്കളിലാണ് പ്രശ്നങ്ങളെങ്കിൽ ശാക്തേയങ്ങളായ ബാഹ്യവസ്തുക്കളെ സ്വീകരിക്കണം. മനസ്സിലാവുവോ? പിടികിട്ടിയോ? ഇപ്പൊ ബ്രഹ്മാണ്ടവും പിണ്ഡാണ്ടവും നോക്കി ചികിത്സിക്കാൻ ആദ്യം പഠിക്കണം. അല്ല, ഒരു വ്യക്തിയെ എടുത്തിട്ട് ഒരാൾക്കുള്ള ഒരു രോഗത്തെ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് ബാഹ്യലക്ഷണ പ്രകാരം ശ്വാസം മുട്ടുന്നു, മനസ്സിലായില്ല, അതിന് ഒരു മരുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇനി ശ്വാസം മുട്ടി വരുന്ന എല്ലാവർക്കും ഇത് പ്രതിജ്ഞ കൊടുക്കുക, പിടികിട്ടിയാന്നറിയില്ല, ഈ പണി അടക്കിയില്ല. ശ്വാസം മുട്ടലും മൂത്രം പോകാതിരിക്കലും കാലിന് നേരി വയ്ക്കലും ഒക്കെ ഇതിലേതുകൊണ്ടും ഉണ്ടാകാം, ഏത് ധാതു വൈകല്യം കൊണ്ടും ഉണ്ടാകാം. ഞാൻ വെറുതെ പറയുമായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. പറയാം, കാരണം നിങ്ങൾ അതൊക്കെ വിശ്വസിച്ച് ഓടി നടക്കുന്ന പാർട്ടികളാണ്, അവസാനം നിങ്ങളാകെ ചൊറയായിത്തീരും.
എന്ന് വളരെ ആലോചിച്ചിട്ട് ഇത് ശാക്തേയങ്ങളായ ധാതുക്കളിൽ നിന്നാണോ പിണ്ഡാണ്ടത്തിൽ ഉണ്ടായത്? അപ്പൊ ബ്രഹ്മാണ്ടത്തിൽ നിന്നൊരു വസ്തു പറിച്ചെടുക്കുമ്പോൾ അതിന് സമാനമായ ശാക്തേയ വസ്തുക്കളോട് സംയോജിപ്പിച്ചെടുക്കണം. ഏതിൻ്റെ കുറവാണ്, ഏതിൻ്റെ കൂടുതലാണ്? അതിനിത് കാണാനുള്ള കണ്ണുണ്ടാവണം. ഇതിന് സൂര്യചന്ദ്രാഗ്നികളാണ് ഇതിൻ്റെ സംയോഗ ഹേതുക്കൾ ബ്രഹ്മാണ്ടത്തിലും പിണ്ഡാണ്ടത്തിലും. അതിന് അഗ്നിയെ അറിയണം. ചികിത്സിക്കാൻ പോകുമ്പോൾ അഗ്നിയിൽ വരുന്ന വൈകല്യമാണ് രോഗം ഒരു വഴിയിൽ. മനസ്സിലായില്ല? അഗ്നിഖണ്ഡത്തിൽ നിന്ന് അഗ്നി ജ്വലിക്കാതിരുന്നാൽ രോഗമാണ്. അഗ്നിയുടെ ജ്വലനം ആധിക്യേനെ ഉണ്ടായാൽ രോഗമാണ്. മനസ്സിലായില്ല? അഗ്നി മിഥ്യാധാരതയാൽ ജ്വലിച്ചാൽ രോഗമാണ്. അതിന് അഗ്നിയിരിക്കുന്ന സ്വാധിഷ്ഠാനം അറിയണം. അഗ്നി ജ്വലിക്കുന്നിടം അറിഞ്ഞാൽ പോരാ, അഗ്നിയെ അറിയണം, അഗ്നി കിരണങ്ങളെ അറിയണം. അഗ്നിക്ക് ആധാരമായിരിക്കുന്ന ദേവതയെ അറിയണം. ദേവത എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ്. നിങ്ങളുടെ വിരലിനൊരു ദേവതയുണ്ട്. ആ ദേവതയെ കാര്യം കൃത്യമായി ഏൽപ്പിച്ചാൽ പിന്നെ വിരളി ചെയ്യേണ്ട പണിയൊക്കെ വിരൽ തന്നെ ചെയ്യും. മനസ്സിലായില്ല? ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും അറിയാം. നിങ്ങൾ പോയി പഠിച്ചത് ഇങ്ങനെ അടിച്ചാണ്. അത് ദേവതയ്ക്ക് വിരുദ്ധമായ പഠനമാണ്. അതുകൊണ്ടൊരു 10 കൊല്ലം എടുക്കും ഹൈസ്പീഡ് പാസ്സാകാൻ. അമ്മായി റൈറ്റ്? ഇല്ലൊരു 4 കൊല്ലം 3 ഇയേഴ്സ് വേണം ഹൈസ്പീഡ്. 3 കൊല്ലമെങ്കിലും വേണം. ആകെപ്പാടെ 30 ദിവസം മതി പാസ്സാകാൻ. അതിന് എ അടിക്കുന്ന ഈ ലെറ്റർ കൊണ്ട് താഴെ ഏത് ലെറ്റർ അടിക്കുമെന്ന് നോക്കുക. ഏതാ? 2-ാമത്തെ നിരയിൽ ഫസ്റ്റ് ലൈനിൽ എ, സെക്കൻഡ് ലൈനിൽ ഈ വിരലുകൊണ്ട് അടിക്കുന്ന ഏതാ? യെസ്. സോ എസ് എ എന്ന് ചൊല്ലിക്കൊണ്ടടിക്കണം. അപ്പോ മന്ത്രമൂർത്തി ശബ്ദജാലത്തിൽ നിന്ന് ഉൾക്കൊണ്ട് ക്രിയാമൂർത്തിയിൽ സംക്ഷേപിക്കുകയാൽ മന്ത്രമൂർത്തിയും ക്രിയാമൂർത്തിയും സന്നിവേശിക്കുന്നിടത്ത് 5 നിമിഷം കൊണ്ട് ഈ വിരലിന് തന്നെ ആ ബോധം കിട്ടും. പിന്നെ ഈ വിരലിൻ്റെ പുറകെ നമ്മൾ പോകണ്ട. മനസ്സിലായോന്നറിയില്ല. ഇങ്ങനെ ഓരോ പണിയും. ഇത് പഠിക്കണമെങ്കിൽ തള്ളയുടെ കൂടെ ജീവിക്കണം. അവിടെ പാചകം ചെയ്യുമ്പോൾ അഗ്നി ജ്വലിക്കുമ്പോൾ അതിലൊരു കറുപ്പുണ്ട്, അതിലൊരു വെളുപ്പുണ്ട്, അതിലൊരു ചമപ്പുണ്ട്. കണ്ടിട്ടുണ്ടോന്നറിയില്ല. നിങ്ങൾ പഠിച്ചതനുസരിച്ച് പിള്ളേർക്ക് ചക്ക പുഴുങ്ങിക്കൊടുക്കുമ്പോൾ പ്ലാവിൻ്റെ വിറക് കത്തിക്കുമ്പോൾ പുകയുണ്ടാകുന്നു. അതടിച്ചാൽ ഒരുപാട് രോഗങ്ങളുണ്ടാകുമെന്നാണ് നിങ്ങളുടെ ശാസ്ത്രം പഠിപ്പിച്ചത്. അമ്മായി റൈറ്റ്? കാരണം അത് കാർബൺ ഡയോക്സൈഡാണ്, കാർബൺ മോണോക്സൈഡാണ്. ഇതടിക്കാതിരുന്ന പെണ്ണുങ്ങൾക്കല്ലാതെ ഇതടിച്ചു വളർന്ന ഒരെണ്ണത്തിന് പോലും രോഗം വന്നിട്ടില്ല. ശരിയാണോന്ന്? ഏ, 10 പ്രസവിച്ചു ഇന്ത്യൻ സ്ത്രീകൾ പഴയകാലത്ത്. പേറ്റിച്ച് പ്രസവെടുത്തു. ഒരു മരുന്ന് കഴിച്ചില്ല. ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് വേറൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കിടന്ന് ജീവിച്ചു. അതിൻ്റെ ഒന്നും ബ്രസ്റ്റ് പോയില്ല, യൂട്രസ് പോയില്ല, ഓവറി പോയില്ല, സെർവിക്സ് പോയില്ല, ഇതെല്ലാം കൂടെ താഴോട്ട് ഇറങ്ങി വന്നുമില്ല. ഇപ്പൊ ഇരിക്കുന്നവളുമാരുടെ എല്ലാം ഇത് ഇറങ്ങിപ്പോരുക. അമൈ റൈറ്റ്? മിക്കവാറും അല്ലെങ്കിൽ ഇതൊക്കെ പോവുക.
വൈ അവർക്കറിയാം പ്ലാവിൻ്റെ വിറകിലിരിക്കുന്നത് ആ ചക്ക തന്നെയാണ്, സൂക്ഷ്മമാണ്, നാനോതലത്തിലാണ്. ആ പുകയടിക്കുമ്പോൾ താൻ ചക്ക തന്നെ തിന്നുകയാണ്. അഗ്നിയുടെ കറുപ്പന്നമാണ്, സൂര്യനിലെ കറുപ്പന്നമാണ്, ചന്ദ്രനിലെ കറുപ്പന്നമാണ്. സൂര്യനിലെയും ചന്ദ്രനിലെയും അഗ്നിയിലെയും വെളുപ്പ് വെള്ളമാണ്. സൂര്യനിലെയും ചന്ദ്രനിലെയും അഗ്നിയിലെയും ചമപ്പ് അഗ്നിയാണ്. ഇത് വൈദികി, ഇത് വൈദികി. വൈദികി നിങ്ങൾക്കെത്താവുന്ന മേഖലയിലല്ല നിൽക്കുന്നത്. വേദവേദാംഗങ്ങളുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങൾ കുലുകിയ അത്യന്ത സൗഭാഗ്യമുള്ള ഒരു തലമുറയുടെ അതീവ രഹസ്യത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ അവര് പഠിച്ചപ്പോ അവര് ഇതിനെ കണക്ട് ചെയ്തത് ഇങ്ങനെയാണ്. ഓരോന്നിനും പാരസ്പര്യം പുലർത്തി. പിണ്ഡാണ്ടത്തിലും ബ്രഹ്മാണ്ടത്തിലും ഉണ്ടാവും. അപ്പൊ ശിവശക്തിയാത്മകം വിദ്ധി ജഗദേത ചരാചരം, ചരാചരമായി എന്തെല്ലാം ഉണ്ടോ അത് ശിവശക്തിയാത്മകമാണ്. ഈ പ്രപഞ്ചം ശിവശക്തിമയമാണ്. രണ്ടെണ്ണത്തിന്റെ ചർച്ചയാണ് ഇത്. ഇന്ത്യയുടെ സംസ്കൃതി പോയിട്ടുള്ളിടത്തെല്ലാം ഇങ്ങനെയാണ്. ചൈന ഇന്ത്യയുടെ സംസ്കൃതി പോയിടമാണ്. അവിടെ ഇത് രണ്ടെണ്ണമാണ്. ദൗ ദേ ജിങ് എന്ന് പറയുന്ന ലവോസുവിന്റെ സിദ്ധാന്തം എടുത്ത് നിങ്ങൾ പഠിച്ചാലും കാണാം. പരിസ്പന്ദമെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. ഈ ചലനാത്മകതയാണ് ബുദ്ധമതത്തിന്റെ മഹായാന സന്ദേശങ്ങൾ മുഴുവൻ എടുത്താൽ ഇങ്ങനെയാണ്. ശൈവ തന്ത്രങ്ങൾ, കാശ്മീരി ശൈവതന്ത്രങ്ങൾ മുഴുവൻ എടുത്താൽ ഇങ്ങനെയാണ്. ഏതൊന്നിനും നിശ്ചലവും നിരാമയവും നിത്യവും നിസ്തന്ത്രവുമായൊരു ശൈവവും ചലനാത്മകമായൊരു ശക്തിയുടെ പരിസ്പന്ദവുമുണ്ട്. അതിനെ അകക്കണ്ണുകൊണ്ട് കണ്ടു മാത്രമേ വിദ്യ നേടുകയുള്ളൂ. അതാണ് ഭാരതീയർ പഠിച്ചത്. അപ്പൊ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ, ഈ 25 തത്വങ്ങൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയതാണ്. ഇത് ശ്രുതി പ്രസിദ്ധവുമാണ്. അപ്പൊ പഞ്ചവിംശതി തത്വാത്മ, ആ ശിവശക്തി സമ്പുഴ തത്വം, അത് 26-ാമത്തതാണ്. ഇതിനെ ആസ്പദമാക്കിയാണ് ലളിത സഹസ്രനാമത്തിൽ ആദ്യം സ്ഥൂലം പിന്നെ സൂക്ഷ്മം എന്ന് രണ്ടായി ഇത് വർണ്ണിച്ചിട്ടുള്ളത്. അതിന്റെ 100 നാമം എടുത്ത് നിങ്ങൾ നോക്കിയാൽ മാതൃശബ്ദത്തിൽ തുടങ്ങി കടന്നു പോകുമ്പോൾ ഈ സ്ഥൂലവർണ്ണനയും സൂക്ഷ്മവർണ്ണനയും കാണാം. ഓരോന്നെടുത്ത് വിശദീകരിച്ചാൽ എനിക്ക് തന്ന വിഷയം പൂർത്തിയാക്കാൻ സമയം കിട്ടുകയില്ലാത്തതുകൊണ്ട് മാത്രം സൂചിപ്പിച്ച് കടന്നു പോവാണ്. വായിച്ചിട്ട് പിന്നെ വരിക, ചർച്ച ചെയ്ത നിലയിലുമാകാം. അപ്പൊ ആ ശിവശക്തി സമ്പുട തത്വത്തിലെത്താൻ, സർവതത്വാതീതമായ തത്വത്തിൽ, അതിൽ നിന്നാണ് പ്രപഞ്ചോൽപത്തി. പരാപി ശക്തിരഹിത കർത്തുന്ന കിഞ്ചന ശക്തസ്യ പരമേശാനി ശക്തിയായുക്തോ ഭവേദ്യതി എന്ന് ഗൗഡപാദീയം. ഇതാദ്യമായി പറഞ്ഞിട്ടുള്ളതും ഒരുപക്ഷെ ഗൗഡപാദനായിരിക്കണം. ഗൗഡപാദൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല. ശ്രീശങ്കരന്റെ പരമഗുരുവാണ് ഗൗഡപാദൻ. ഗൗഡപാദന്റെ ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് സുഭഗോദയം. അതിന്റെ ചുവട് പിടിച്ചാണ് ശങ്കരൻ സൗന്ദര്യലഹരി രചിക്കുന്നത്. ഇപ്പൊ സുഭഗോദയവും
ആഗമ രഹസ്യമുള്ള ഗൗഡവാദീയ സൂത്രവുമുണ്ട്. ആഗമ പഞ്ചകങ്ങളെ ആസ്പദമാക്കി സനകൻ, സനൽകുമാരൻ, സനന്ദൻ, ശുകൻ, വസിഷ്ഠൻ ഇവരെ ആസ്പദമാക്കി അവ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കുമൊക്കെ പഠിക്കാൻ അനുവദനീയമായിട്ടുള്ളതാണ്. മറ്റുള്ളത് അവർക്ക് പഠിക്കാൻ അനുവദനീയമായിട്ടുള്ളതല്ല. മറ്റുള്ളവർ പഠിക്കുന്നതിന് വിരോധം പറഞ്ഞിട്ടില്ല. മറ്റുള്ളത് ഉള്ളവർ പഠിച്ചതുകൊണ്ടാണ് അവരങ്ങനെയായത്. മനസ്സിലായോ എന്നറിയില്ല. 64 വിദ്യകൾ നിഷിദ്ധങ്ങളായവ പഠിക്കുന്നവനാരോ അവനാണ് ശൂദ്രൻ. തന്ത്രസങ്കല്പ പ്രകാരം അതൊക്കെ പിന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ തലത്തിലുള്ള ശൂദ്രനും ബ്രാഹ്മണനും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കാൻ ഇടയുണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരുണ്ടോ എന്ന് സംശയമുള്ള ആളുമാണ് ഞാൻ. അപ്പൊ ശക്തിയോട് വേർവിട്ടവനായാൽ പരമേശ്വരൻ ഒന്നും ചെയ്യാൻ ശക്തനാകുന്നില്ല. അതുകൊണ്ടല്ലയോ പരമേശ്വരി അദ്ദേഹം അവിടുത്തോട് യുക്തനായാൽ മാത്രമേ പ്രപഞ്ചസൃഷ്ടി മുതലായ കർമ്മങ്ങൾ ചെയ്യാൻ ശക്തനായി ഭവിക്കുന്നുള്ളൂ. അതിനെ ആസ്പദമാക്കി സംഹാരക്രമത്തിലും സൃഷ്ടിക്രമത്തിലും രണ്ട് ശരീരശാസ്ത്ര വർണ്ണനകളുണ്ട്. രണ്ടും തമ്മിലൊരു ഒരു ബിന്ദുവിൽ മാത്രമാണ് ഭേദമുള്ളത്. അതിൽ സംഹാരക്രമത്തിലുള്ളത് സുഭഗോദയപ്രകാരമുള്ളതാണ്. ബിന്ദു, ത്രികോണ, വസുകോണ, ദളാരയുഗ്മം എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ വർണ്ണനയിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്ക് പറഞ്ഞു തീർക്കേണ്ടത് മറ്റ് ചിലതായതുകൊണ്ട്. എങ്കിലും ബിന്ദു, ത്രികോണം, അഷ്ടകോണം, രണ്ട് ദശകോണങ്ങൾ, ചതുഷ്കോണം, അഷ്ടദള പത്മത്തോടുകൂടിയ ഷോഡശദള പത്മം, മൂന്ന് വൃത്തങ്ങൾ, നാലു ഭാഗത്തും വാതിലുകളോടുകൂടിയ ഭൂപുരത്രയം, ഇവയാണ് സംഹാരക്രമത്തിലുള്ള വർണ്ണന. സൃഷ്ടിക്രമത്തിലുള്ള വർണ്ണന ചതുർഭി ശ്രീകണ്ഠ ശിവയുവതിഭി എന്ന് തുടങ്ങുന്ന സൗന്ദര്യലഹരി എടുത്ത് നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സൂചി നോക്കി വെച്ചാൽ വീട്ടിൽ പോയിട്ട് നോക്കാം. അവിടെ ഭംഗിയായി പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അവിടെ എങ്ങനെ ഇത് രൂപപ്പെടും എന്നെല്ലാം വിശദമായ വർണ്ണനയുണ്ട്. ആ വഴിക്ക് പോയാൽ ഞാൻ എങ്ങും എങ്ങും എത്തുമെന്ന് തോന്നുന്നില്ല. ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു പോകുമ്പോൾ. അതുകൊണ്ട് അങ്ങനൊരു ശരീരശാസ്ത്രത്തിൽ നിന്നാണ് ഞാൻ ആയുർവേദ ശാസ്ത്രത്തെ ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത്രയും ഓർക്കണം. ഏതാണ്ട് ഒരു രൂപം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ശ്രീചക്രം. വരച്ചു വെക്കുന്നത് കൃത്യമല്ലെങ്കിൽ അതിനെ നിത്യവും നോക്കുമ്പോൾ അതിലുള്ള തെറ്റിനനുസരിച്ച് നിങ്ങളുടെ ശരീരശാസ്ത്രത്തിൽ രോഗങ്ങളുണ്ടാവും. അതുകൊണ്ട് കാണുന്നിടത്തുനിന്നൊക്കെ മേടിച്ചുകൊണ്ടത് വെക്കരുത്, തൂക്കരുത്. കാരണം മൂർത്തിയുമായി താതാത്മ്യമുണ്ടാവും. വിശ്വാസം വന്നില്ല. 1965 ഇന്ത്യയിൽ ക്യാൻസർ ഇത്ര കാര്യമായില്ല. അന്ന് അമേരിക്കൻ ഐക്യനാടുകളിൽ 35 ലക്ഷം പേർ 65 മരിച്ചു. എന്റെ കണക്കല്ല, റിച്ചാർഡ് നിക്സന്റെ കണക്ക്. പാർലമെന്റിൽ അവതരിപ്പിച്ച, സംശയമുള്ളവർ വന്നാൽ തെളിവുകൾ കാണിക്കാം, ബുദ്ധിമുട്ടില്ല. പിന്നീട് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്ന് വന്നാൽ മതി. 35 ലക്ഷം പേർ മരിച്ചു. അന്ന് നിങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പോയിരുന്ന് കൊട്ടകെ പോയിരുന്ന് ക്യാൻസർ നായകനും നായികയ്ക്കും വരുന്നതായി കാണുകയായിരുന്നു ചെയ്ത്. ഓർമ്മയുണ്ടോ കാലം എന്നറിയില്ല. ഓർമ്മയുണ്ടോ? ഇല്ല. കാരണം ഭാരതീയ ആചാര്യന്മാരിൽ അഗ്രഗണ്യനായ ഭരതൻ പേര് കേട്ടിട്ടുണ്ടോന്നറിയില്ല. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ്, ഇങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജിൽ കുളം കാണിക്കരുത്, കാണുന്നവരിൽ ജനിക്കുന്ന ഭയം ഹോർമോണുകളെ ഉണ്ടാക്കും, എൻസൈമുകളെ ഉണ്ടാക്കും.
അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അകാരണമായ ഭയം കൊണ്ട് രോഗമുണ്ടാകും. സ്റ്റേജിൽ ഗുസ്തി കാണിക്കരുത്. ഗുസ്തി പോലുള്ളതൊന്നും ആസ്വദിക്കാവുന്ന ഒരു കലയല്ല, അത് കാണിക്കരുത്. കോപം വരുമ്പോൾ മറ്റൊരാളോട് യാദൃച്ഛികമായി ഏറ്റുമുട്ടുന്നതും അതൊരു ദൃശ്യ വിഷയമായി കാണിക്കുന്നതും തമ്മിൽ അന്തരമുണ്ട്. മനസ്സിലാവൂ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ രോഗം വരാൻ ഇഷ്ടം പോലെ പരിപാടി ഉണ്ടെന്ന് എത്ര ചാനലിനകത്ത് ഗുസ്തി അഭിനയിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതിലിന്ന് പിള്ളേര് കണ്ടോണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ഇവന്റെ ഒക്കെ ബ്രെയിൻ പോക്കാണ്, എന്നിട്ട് ചുമന്നുകൊണ്ട് കിടക്കുകയാണ്. ശരിയല്ല ഞാൻ പറഞ്ഞു. കാരണം അടുത്ത ഇടി എതിരാളിയുടെ ദേഹത്തേക്ക് എങ്ങനെ ചെല്ലും എന്നോർത്തോണ്ടാണ് നിങ്ങളിരിക്കുന്നത്. ശരിയല്ല. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഇടിക്കാനുള്ള ഹോർമോണുകളുടെ പ്രവാഹം തന്നെ ഉണ്ടാവും. അത് വെറുതെ ആവില്ല, അത് നിങ്ങളെ ഇടിക്കും, പിഴിയും. ഇത് ഭരതൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. മാർക്ക് അദ്ദേഹത്തിന് കൊടുത്താൽ മതി, അതിലെ നല്ലതോർത്ത്. തെറ്റു വന്നെങ്കിൽ അതെന്റെ വിശദീകരണം കൊണ്ടാണ്. അതിന് വല്ല ചീത്തയുണ്ടെങ്കിൽ എനിക്കും തന്നാ മതി. ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, കുളം കാണിക്കരുത്, യുദ്ധം കാണിക്കരുത്, പ്രസവം കാണിക്കരുത്, പ്രേമരംഗങ്ങൾ കാണിക്കരുത്. കാരണം കെട്ടിപ്പിടിക്കുമ്പോഴും ചുംബിക്കുമ്പോഴും ഒക്കെ ഹോർമോൺ ഉണ്ടാവും. എണ അടുത്തില്ലാതെ തന്നിലുണ്ടാകുന്ന ഒരു ഹോർമോണും വെറുതെ പോവില്ല. ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ലൈംഗിക ഹോർമോണുകൾ വിസർജിച്ചു തുടങ്ങിയാൽ രക്ഷയില്ലാത്ത സാധനമാണ്. വളരെ സൂക്ഷിക്കണം ജീവിക്കാൻ. അങ്ങനെ ജീവിപ്പിച്ചു കഴിഞ്ഞ തലമുറ, ഇന്നങ്ങനെയല്ല. അന്ന് നായകനോ നായികയോ ആയി താതാത്മ്യമായി അഭിനയിച്ച നടീനടന്മാരൊക്കെ ക്യാൻസർ വന്നാ മരിച്ചത്. സത്യൻ മുതൽ ശ്രീവിദ്യ വരെ. ഇനി അങ്ങ് എണ്ണിക്കൂ. ശരിയുണ്ടോ? അന്ന് നിങ്ങൾ പലരും പോയി അവിടെ പോയിരുന്ന് കരഞ്ഞു മദനോത്സവമൊക്കെ കണ്ട്. നിങ്ങളുടെ അച്ഛൻ ചത്തിട്ടല്ല കരഞ്ഞ്, അമ്മ ചത്തിട്ടുമല്ല കരഞ്ഞ്. മനസ്സിലായില്ല? അതൊരു കഥയൊരുത്തൻ എഴുതി എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്നത്. മനസ്സിലായില്ല? സ്ക്രിപ്റ്റ് വേറൊരുത്തൻ എഴുതിയതാണെന്ന് അറിയാം നിങ്ങൾക്ക്. അപ്പൊ പിന്നെ എന്തിനാ കരഞ്ഞ്? അതിൽ അഭിനയിക്കുന്നത് സത്യനും ഒക്കെ നടന്മാരാണെന്നറിയാം. അവർക്ക് ആർക്കും ഈ രോഗമില്ലെന്നറിയാം. പിന്നെ എന്തിനു കരഞ്ഞു? റിയലിസ്റ്റിക് എഴുത്തുകാർ എഴുതിയപ്പോൾ ആ രോഗം നിങ്ങളിൽ ആവിർഭവിച്ചു. അല്പനേരത്തേക്ക് അത് ആവിർഭവിച്ച് നിങ്ങളുടെ ഹോർമോണും എൻസൈമും ഉത്സർജിതങ്ങളായപ്പോൾ നിങ്ങൾ കരഞ്ഞു. കരഞ്ഞപ്പോൾ തന്നെ ക്യാൻസറിന്റെ ബീജം അവിടെ വീണു. ഇനി അത് വളർന്നാ മതി. ശരി പോലെ ഇല്ലല്ലോ, ശരി പോലെ ഇല്ലല്ലോ. നല്ലപോലെ ആലോചിച്ചിട്ട് ഏറ്റുപോയാ മതി. രോഗിയെ കാണാൻ പോകുമ്പോഴും താതാത്മ്യം പ്രാപിച്ച് കരഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്ക് ഈ സാധനം കിട്ടും. അതുകൊണ്ടാ പണ്ടുള്ള ആളുകൾ രോഗികളെ കാണാനൊക്കെ ഒരുപാട് പ്രാവശ്യം പോകാറും വെള്ളം വെക്കാറും ഒന്നുമില്ല. ഈ കാലം മാറി ചെല്ലാതിരുന്നാൽ മറ്റവന്റെ രോഗം ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഫോർമാലിറ്റിക്കാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ഈ വൈകല്യം. എന്റെ ഭാഷ നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പാലക്കാടൻ ഭാഷയാണ് ഞാനീ ഉപയോഗിക്കുന്നത്. കാരണം മറ്റേ വിധത്തിൽ പറയാൻ എനിക്കറിയില്ല. എൻ്റെ നാവിന് ഒരുപാട് വൈകല്യമുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ഗതി. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ചക്രം മേടിച്ചു വെക്കുമ്പോൾ അത് പറഞ്ഞപ്പോഴാ ഇത് പറഞ്ഞത്, അത് മറന്നുപോയി. മൂർത്തിയെ മേടിച്ചു വെക്കുമ്പോൾ അതൊക്കെ ലക്ഷണം ഒത്തതായിരിക്കണം. അല്ലാതെ കണ്ടാൽ കൊള്ളാവുന്നത് ആണ് പുറമേയെന്ന് തോന്നുന്നതെല്ലാം മേടിച്ചു വെക്കരുത്. അതിന് ആന്തരികവും ബാഹ്യവുമായ ഒട്ടുവളരെ ചേർച്ച
സൗമ്യവും കൃത്യമായ ഗണിതയുക്തിയിലുള്ളതും ആശ്രയിക്കാൻ കഴിയുന്നതുമായിരിക്കണം. അതാ പഴയ കാലത്തുള്ളവർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നത്. ഇന്ന് അതൊന്നുമില്ല, അതും ഓർത്തോണം, അതിൻ്റെ കണക്ക് പഠിക്കണം നന്നായിട്ട്, എന്നിട്ടേ മേടിച്ചു വെക്കാവൂ. അല്ല ഏതെങ്കിലും ഒരാൾ കൊണ്ടുവന്നു, ചേട്ടൻ കൊണ്ടുവന്നതല്ലേ, വെച്ചില്ലെങ്കിൽ ചേട്ടൻ എന്ത് തോന്നും? മനസ്സിലായില്ല. ആ സ്വാമി കൊണ്ട തന്നതാണ്, അദ്ദേഹത്തിന് ദേഷ്യം വരുമോ, അതുകൊണ്ട് പൂജാമുറിയിലേക്ക് തന്നെ വെച്ചേക്കാം, അതോടെ പോക്കായി. വെക്കാതിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല, വെച്ചാൽ അത് കൃത്യമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ ഇതൊക്കെ വെക്കാവൂ, അല്ലെങ്കിൽ ഈശ്വര നിഷേധത്തിനും ഈശ്വര നിന്ദയ്ക്കും ഒക്കെ കാരണമാവും. തെറ്റായ ഒന്നെടുത്തു വെച്ച് ദീർഘകാലം പൂജിച്ചിട്ട് മറ്റൊരാൾ ഒന്ന് അതിൻ്റെ കണക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ വേണ്ട വിധത്തിലല്ല, അതിൽ നിന്ന് അതിൽ അർപ്പിച്ചതായ ജീവനെ തിരിച്ചെടുക്കുന്നതെങ്കിൽ അതിനെ എടുത്ത് വലിച്ചെറിയുമ്പോൾ നിങ്ങളുടെ ജീവന്റെ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് വിധിയാവണ്ണം തന്നെ വേണം. വൈധഭാവനയില്ലാതെ മൂർത്തി രോഗങ്ങളിലേക്ക് പോകരുത്. ഇത് ഞാൻ അതിൻ്റെ സൈഡായി പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ വിഷയം മറ്റതാണ്, എങ്കിലും ആരോഗ്യശാസ്ത്രമായതുകൊണ്ട് ഞാനതിന് ഒന്ന് വലിച്ചു നീട്ടി പറഞ്ഞതാണ്. എൻ്റെ വിഷയത്തിൽ ഡയറക്റ്റായിട്ട് പെട്ടിട്ടില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് പെട്ടിട്ടുള്ളതും. ഇത്രയുമുള്ള ശരീരശാസ്ത്രം, അതായത് ചക്രാകാരമായ 9 ധാതുക്കളോടുകൂടിയ ശരീരത്തെയാണ് ലളിതയിൽ ആദ്യം വർണ്ണിക്കുന്നത്. അത് കണ്ടെത്തിയത് ഋഷി ആനന്ദ ഭൈരവൻ, ഛന്ദസ് അമൃത ഗായത്രി, ലളിതാ പരമേശ്വരി ദേവത, അംഗന്യാസ കരന്യാസങ്ങളൊക്കെ ഗുരുക്കന്മാരിൽ നിന്ന് കൃത്യമായി പഠിക്കുക. അതിൻ്റെ മന്ത്ര ഉദ്ധാരം പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ ഇങ്ങനെ മൈക്ക് വെച്ച് പറയേണ്ടതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു. അതൊക്കെ വിധിയാൻ വണ്ണം നിങ്ങൾ പഠിച്ചോളുക. അതിനെ ആസ്പദമാക്കി നമുക്ക് ലളിതാ സഹസ്രനാമത്തിലെ അല്പ ആയുർവേദം നോക്കാം. ഇത്രയും പറഞ്ഞത് ഉപോദ്ഘാതമാണ്. നമുക്കൊന്ന് ലളിതയെ ധ്യാനിച്ചു തുടങ്ങാം. സിന്ദൂരാരുണ വിഗ്രഹം ത്രിണയനം മാണിക്യമൗലിസ്ഫുര താരാനായക ശേഖരം സ്മിതമുഖീമാഭീനവക്ഷോരുഹം പാണിഭ്യാമണിപൂർണരത്നചഷകം രക്തോത്പലം വിഭ്രതി സൗമ്യം രക്തചര രക്തഘടസ്ഥ രക്തചരണം ധ്യയേത് പരാമംബികം. ഇതാണ് ലളിതാധ്യാനം. അതിനകത്ത് ഇത് മുഴുവനുണ്ട്. ആ ധ്യാന ശ്ലോകത്തിൽ തന്നെ ഇനി പറയാനുള്ള കാര്യങ്ങളെ മുഴുവൻ ഋഷി ഭംഗ്യം തരേണ കൊരുത്തു വച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സഹസ്രനാമവും ശ്രീവിദ്യയും രണ്ടും, ശ്രീവിദ്യയുടെ മന്ത്രം അതിൻ്റെ ധ്യാന ശ്ലോകവും, ആനന്ദഭൈരവൻ ഇതേ ധ്യാന ശ്ലോകം തന്നെയാണ്. അവ കൃത്യമായി ഇത് രണ്ടും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഖണ്ഡങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആഗ്നേയഖണ്ഡം, ക ആഗ്നേയഖണ്ഡത്തിൽ ആദ്യത്തതാണ്. എ ഈ ല ഇതിനാണ് ആഗ്നേയഖണ്ഡം എന്ന് പറയുന്നത്. ആഗ്നേയഖണ്ഡമാണ്. സൗരഖണ്ഡങ്ങളാണ് ഹ സ ക ഹ ല, അവ സൗരഖണ്ഡങ്ങളാണ്. ഈ രണ്ട് ഖണ്ഡങ്ങളുടെ നടുവിൽ രുദ്രഗ്രന്ഥിസ്ഥാനത്ത് ആഗ്നേയഖണ്ഡത്തിനും സൗരഖണ്ഡത്തിനും മധ്യത്തിൽ രുദ്രഗ്രന്ഥിയുടെ സ്ഥാനത്ത് ഹൃലേഖാബീജവുമുണ്ട്.
ഹൃലേഖാബീജം എന്ന് പറഞ്ഞാൽ ഹൃ. ഇങ്ങനെയാണ് അതിനെ സംയോജിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രഖണ്ഡം സാ ക ല ഇത് മൂന്നുമാണ്. ചന്ദ്രഖണ്ഡത്തിന്റെയും സൂര്യഖണ്ഡത്തിന്റെയും നടുവിൽ വിഷ്ണുഗ്രന്ഥി സ്ഥാനത്ത് ഭുവനേശ്വരി ബീജവുമുണ്ട്. ഒടുവില് ഇവയ്ക്കെല്ലാം അപ്പുറം ഇതുകൊണ്ടൊന്നും ആ ലോകത്തേക്ക് പ്രവേശനമായില്ല. അഗ്നിഖണ്ഡത്തിലോ സൗരഖണ്ഡത്തിലോ ചന്ദ്രഖണ്ഡത്തിലോ അല്ല പരമരഹസ്യമിരിക്കുന്നത്, ചന്ദ്രകലാഖണ്ഡത്തിലാണ്. അത് കൃത്യമായ ഗുരുപദേശം കൊണ്ട് മാത്രം കിട്ടുന്നതുമാണ്. അതിനെ തെറ്റിദ്ധരിച്ചിട്ടായി മന്ത്രദീക്ഷയൊക്കെ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. പോവുക, ആരോടെങ്കിലും ഒരു മന്ത്രദീക്ഷ വാങ്ങിക്കുക, എന്നിട്ട് 10 ദിവസം ജപിക്കുമ്പോഴത്തേക്കും മടുക്കുക. തന്നവനും ശരിയല്ല, മേടിച്ചവനും ശരിയല്ലാത്തതുകൊണ്ടായി മടുപ്പുണ്ടാകുന്നത്. മനസ്സിലായില്ല, ഇതൊരു ചടങ്ങാണിപ്പം. ഇപ്പൊ പോരെങ്കിൽ വിളിച്ചിരുത്തി നിരത്തി പിടിച്ചു കൊടുക്കുന്ന ഏർപ്പാടും ഉണ്ടെന്നു. ശരിയല്ല, രഹസ്യം എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൂടെ വിളിച്ചിരുത്തി നിരത്തി പിടിച്ച് കൊടുക്കുക, പിന്നെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പിടിയില്ല. ഇപ്പോഴത്തെ ആളുകളുടെ എല്ലാ രഹസ്യവും പരസ്യമായതുകൊണ്ടായിരിക്കും. അത് ചന്ദ്രകലാഖണ്ഡമാണ്. അനുഭൂതിയുള്ള ആചാര്യനെ ഒരു കൊല്ലമെങ്കിലും നന്നായി സേവിച്ച് മനസ്സും ശരീരവും ബുദ്ധിയുമെല്ലാം ആ പാദങ്ങളിൽ അർപ്പിച്ച് അഷ്ടമീ തിഥിയിൽ, നവരാത്രിയുടെ അഷ്ടമീ തിഥിയിൽ അഷ്ടമീ ചക്ര ദളിത സ്ഥിതമായിരിക്കുന്ന അറിവിനെ സ്വാംശീകരിക്കുവാൻ തയ്യാറെടുത്ത് ഗുരുപാദോപ സംഹരണം ചെയ്ത് നേടേണ്ടതാണ് വിദ്യ. അതുകൊണ്ട് അത് എനിക്ക് പറഞ്ഞു തരാനാവില്ല, അത് നിങ്ങൾ പോയി നിങ്ങൾക്ക് പറ്റിയ ഉത്തമന്മാരായ ആചാര്യന്മാരെ കണ്ട് ഒക്കെ വാങ്ങിച്ചു കൊള്ളുക. അതിന്റെ വഴി അതാണ്, അങ്ങനെയേ അത് ലഭ്യമാവുകയുള്ളൂ. ഇങ്ങനൊരു സമ്പ്രദായമുണ്ട് എന്ന് മാത്രം തൽക്കാലം അറിയുക. ഇഷ്ടം കൂടുതലുള്ളവർക്ക്, ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് യാത്ര ചെയ്ത് ആകാതിരിക്കാനും നോക്കണം. മനസ്സിലായില്ല, ഇതിന് യാത്ര ചെയ്യുമ്പോൾ അന്ധകരണമൊക്കെ ഒരല്പം ശുദ്ധമായ ജിജ്ഞാസയൊക്കെ വന്നിട്ടിറങ്ങിയാൽ മതി. ലൗകിക നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന വിദ്യയല്ല ഇത്. അതിന് വഴിയായി ഇതിന് സഞ്ചരിക്കരുത്, കാരണം ഇത് വളരെ ശ്രേഷ്ഠമായ വിദ്യയാണ്. അവിടെ നിന്നാണ് ആയുർവേദവും ആരംഭിക്കുന്നത്. ലളിത സഹസ്രനാമത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ആയുർവേദവും അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. മനസ്സിലായോന്നറിയില്ല, മറ്റേ ആയുർവേദമല്ല, ലളിത സഹസ്രനാമത്തിലെ ശാസ്ത്രീയത ഉൾക്കൊള്ളുന്ന ആയുർവേദം അവിടെയാണ്. അതൊരു പദ്ധതി തന്നെയാണ്. അതുകൊണ്ട് ചന്ദ്രകലാഖണ്ഡം ഗുരുപദേശത്തിൽ അറിയണം, ബാക്കിയൊക്കെ പറയാം. അവിടെ മൂലാധാരം, സ്വാധിഷ്ഠാനം ഇവ ചേർന്ന ഒരു ഖണ്ഡം. ഖണ്ഡം എന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയണം, ശരീരശാസ്ത്രത്തിലുള്ളതാണ്. മൂലാധാരവും സ്വാധിഷ്ഠാനവും ചേർന്ന് ഒരു ഖണ്ഡം, അതിന് അഗ്നിഖണ്ഡം എന്ന് പറയും. അവിടെ രുദ്രഗ്രന്ഥിയുടെ സ്ഥാനമാണ് അതിന് മുകളിൽ. രുദ്രഗ്രന്ഥി മണിപൂരം അനാഹതം
ഇവ ചേർന്നൊരു ഖണ്ഡം, അതിന് സൂര്യഖണ്ഡം എന്ന് പറയും. വിഷ്ണുഗ്രന്ഥിയുടെ സ്ഥാനമാണ്. വിശുദ്ധി, ആജ്ഞ ഇവ ചേർന്നൊരു ഖണ്ഡം, ചന്ദ്രഖണ്ഡം ബ്രഹ്മഗ്രന്ഥിയുടെ സ്ഥാനമാണ്. ഇങ്ങനെയാണ് സൂര്യ സോമ അനല ആത്മകമായ അവരോഹണക്രമം. ഇനി ലളിത സഹസ്രനാമം എടുക്കുക, ആ 600-നടുത്തുള്ള ഭാഗത്ത് നോക്കുക. ശിരസ്ഥിത ചന്ദ്രനിഭ ഫാലസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥ രവിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി എന്നൊരു ശ്ലോകം കാണും. കണ്ടോ, കണ്ടോ, ഞാൻ ഇടയ്ക്കുന്നതല്ലേ, അതിന് തൊട്ടു മുമ്പുള്ള ലൈൻ പറയണം. അല്ല, അതിനു മുമ്പുള്ള, ഞാൻ തുടങ്ങിയതിന് മുമ്പുള്ളത്. ശിരസ്ഥിത ചന്ദ്രനിഭാം തൊട്ടു മുമ്പ്, അതത് കഴിഞ്ഞാണ്, അതിന്റെ ഒടു ഭാഗമാണ് ആത്മവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ, പരാശക്തി, പരാനിഷ്ഠ, പ്രജ്ഞാന ഘനരൂപിണി, മാധ്വീപാനാലസ മത്ത മാതൃക വർണ്ണരൂപിണി. വർണ്ണരൂപിണിയായ മന്ത്രശരീരത്തെ ലളിത പരമേശ്വരി പരിചയപ്പെടുത്തുന്ന അവിടെയാണ്. അത് മാത്രം എടുത്തു വെച്ചിട്ട് ഒരു കൊല്ലം ആ ശ്ലോകം അങ്ങ് ജപിച്ചാൽ പിണ്ഡാണ്ടത്തിൽ അഗ്നി ഇളകാൻ തുടങ്ങും. ഉപദേശം കിട്ടാത്തത് കൊണ്ട് ഉപദേശിക്കാനുള്ള ഗുരു പാരമ്പര്യം തീർന്നിട്ടില്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യാത്ര ഉറപ്പെടും, ഉറപ്പാണ്. പക്ഷെ ഏകാഗ്രമായി ജപിക്കാനറിയാം, അല്ലാതെ മൈക്കും കിട്ടി നാല് പേരും ഒന്നിച്ചിരുന്നാലേ ജപിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച് ജപിച്ചാൽ ഇത് കിട്ടില്ല. ഇതിന് കഥകളൊക്കെ അടച്ച് സന്ധ്യാവന്ദനാദികൾ കൃത്യമായി ചെയ്ത് ഒന്നിനോടും എതിരില്ലാതെ, ഒന്നിനെയും നശിപ്പിക്കാതെ, അഹിംസയും അസ്തേയവും ബ്രഹ്മചര്യവും അപരിഗ്രഹവുമൊക്കെ സാധിച്ച് ഭംഗിയായിരുന്ന് ലളിതയെ മനസ്സിൽ ധ്യാനിച്ച് മാതൃകാവർണ്ണരൂപിണിയായിരിക്കുന്ന, വർണ്ണങ്ങൾക്ക് അധിഷ്ഠാത്രിയായിരിക്കുന്ന ലളിതയെ സങ്കല്പിച്ച് ജപിച്ചാൽ ഗുരുവെത്തും. ഗുരുവിനെ വരുത്തി ദീക്ഷയൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അത് കളിക്കാനറിയണം. അതിന് നല്ല തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ ജനിക്കണം. അല്ലെങ്കിലും ഒന്നും അത്ര എളുപ്പമല്ല, അതിന്റെ കളിസ്ഥലം വേറെയാണ്. പക്ഷെ അതൊരു കളിസ്ഥലമാണ്, മനസ്സിലാവോ ആവോ? അതുകൊണ്ട് ശ്രമിച്ചു നോക്ക്.